മക്കളുമാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കൊച്ചു നെയ്മത്തി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറക്കാനുള്ള പരിപാടി. അത് പച്ച കുരുമുളകും പച്ച കാന്താരിയും കൊച്ചുള്ളിയും അതിൻ്റെ കരിയാപ്പിലയും അതിൻ്റെ പാകത്തിന് ഉപ്പും ലേശം മഞ്ഞപ്പൊടി ഇത്രയും സാധനമാണ് അതിൻ്റെ ചേരുവ. അതിന് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അഡീഷണൽ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇത് ഒരു കിലോ മത്തിയുണ്ട്. രണ്ടൊരു 15 കതുപ്പ് കരിയും കുരുമുളക് നമ്മൾ കതുപ്പോട് കൂടി പിച്ച് വെച്ചിട്ടുണ്ട്. അത് കാന്താരിയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, ഇപ്പം കരിയാപ്പിലയുണ്ട്, 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലുണ്ട്. അരയ്ക്കാൻ പോകുന്ന സാധനങ്ങളെല്ലാം ഇട്ടു കേട്ടോ. സ്പൂണ് 1 ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. കൂടുതലുണ്ട് കൂടരുത്, കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൂടുതൽ ചേർത്തോണ്ടാകും. അത്തി വറക്കുന്നത് ഇല വെച്ചാ വറക്കുന്നത് കേട്ടോ. നമുക്കത് ഇല എടുക്കാൻ പോകാം. ഓക്കെ, നമ്മുടെ കരണ്ട് പോയ മാത്രം നമ്മൾ കല്ലിൽ അരിക്കുകയാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കരുത്, ഒരു കാരണവശാലും വെള്ളം ഒഴിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ചെയ്യരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ വേണം, മിക്സിയിൽ അരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ കേട്ടോ. അത് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ശകലം കൈമായോ ഇട്ടാൽ കുഴപ്പമില്ല. കാന്താരിയുടെ ഒക്കെ നല്ല ഒരു പ്രത്യേക മണമുണ്ട് ഇതിന്. അതായത് നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് എടുത്തു വെച്ചാൽ തേങ്ങാപ്പാലൂടെ ചേർക്കാം. കരിയാപ്പലയും കൊച്ചുള്ളിയും കുരുമുളകും പച്ചക്കുരുമുളകും ഇവിടെ അങ്ങോട്ട് ആകുമ്പോൾ നമ്മൾ പുരട്ടി വെക്കുക. നമുക്കൊന്ന് അടച്ചു ഇരിക്കട്ടെ. 10 മിനിറ്റ് നമ്മൾ മീൻ പുരട്ടി വെച്ചിട്ട് നമുക്ക് ഇനി ഇത് വറക്കാം. നമ്മൾ ഇനി ഈ ഇല വെക്കുന്നതിന് മുമ്പ് ഒരു ഉള്ളി എണ്ണ നമ്മൾ ഇതിൽ അടിക്കി ഒഴിക്കണം. ഇലയിനകത്ത് വെക്കുന്നതിനായിട്ട് ഇങ്ങനെ വെട്ടി റൗണ്ട് വെട്ടി എടുത്തിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിക്കത്തുള്ളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്കിങ്ങനെ ചെയ്യാമെങ്കിൽ. നമ്മൾ നന്നായിട്ട് മൂടി വെക്കും. ചെറിയ തീ കിടന്നത് നല്ല നമുക്കത് മുമ്പാവട്ടെ. നമ്മളതിനെ ഇത് തിരിച്ചിടാൻ പോകും കേട്ടോ. ഇല തന്നെ ആയതുകൊണ്ട് ഇളക്കാൻ കൊച്ചു മത്തിയാണ്ട് ഇച്ചിരി പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല, പിടിച്ചിരിക്കത്തില്ല. നല്ല പാട് കുരുമുളക്. നമ്മുടെ മീൻ മത്ത ശരിയായിട്ടുണ്ട്. മക്കളുമാരെ മീൻ മറുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ മറുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ മീൻ മറുത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. ഓക്കെ, താങ്ക് യു. ചൂട് പച്ചവെള്ളമാണ്, നല്ല തണുപ്പിച്ച വെള്ളമാണ്, നല്ല പറ്റതുമല്ല, നല്ല നല്ല ചാള വറുത്തതാണ്. കുരുമുളക് കൊള്ളാം. കാന്താരി അതിൻ്റെ ഫസ്റ്റ് സാധനമാണ്, ഫസ്റ്റ് നല്ല രുചിയുണ്ട്, നല്ല പാചകമാണ്, നല്ല ഇതാണ്. അമ്മച്ചിയെ നല്ല പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല സാധനമാണ്.